നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. വ്യാജ ചെമ്പോലയുടെ പേരിൽ ശബരിമലയുടെ ആചാരങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ വെറുതെ വിടില്ലെന്നാണ് അയ്യപ്പ ഭക്തരുടെ ഉറച്ച നിലപാട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന തുടങ്ങിയ സാഹചര്യത്തിൽ പല അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. 350-ലേറെ വർഷം പഴക്കം അവകാശപ്പെടുന്ന രേഖ ഉദ്ധരിച്ച് ശബരിമല ദ്രാവിഡ ആരാധനാലയമായിരുന്നെന്നും യുവതീ പ്രവേശനത്തിന് വിലക്കില്ലെന്നും 2018 ഡിസംബറിൽ പാർട്ടി പത്രത്തിലടക്കം പുറത്തുവന്നു. ചീരപ്പഞ്ചിറ ഈഴവ കുടുംബത്തിനും മലയരയ സമുദായത്തിനും ക്ഷേത്രാചാരങ്ങളിൽ അധികാരമുണ്ടെന്നും പറഞ്ഞിരുന്നു. മോൺസന്റെ ശേഖരത്തിലുള്ളത് പന്തളം കൊട്ടാരത്തിന്റെ തിട്ടൂരമെന്ന് പരാമർശിച്ചായിരുന്നു ഇത്. ചരിത്രകാരനായ ഡോക്ടർ MR രാഘവ് വാര്യർ ഇതേക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു. തന്നെ കാണിച്ച ചെമ്പു തകിടിലുള്ള രേഖയുടെ ആധികാരികത പരിശോധിക്കപ്പെട്ടതല്ലെന്ന് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഈ ചെമ്പോല വ്യാജമാണെന്ന് കണ്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പന്തളം രാജകുടുംബവും അറിയിച്ചിട്ടുണ്ട്. ചെമ്പോല ഉയർത്തിക്കാട്ടിയത് കൊച്ചി റിപ്പോർട്ടർ സഹീൻ ആന്റണിയാണ്. വാർത്തയിൽ എവിടെയും മോൺസൺ മാവുങ്കൽ ഇത് തന്റെ ശേഖരത്തിൽ ഉള്ളതാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. റിപ്പോർട്ടറാണ് അങ്ങനെ പറയുന്നത്. ഈ സാഹചര്യത്തിൽ മോൺസണെ ഈ കേസിൽ പ്രതിയാക്കാൻ കഴിയുമോ എന്ന ചർച്ചയും സജീവമാണ്. ശബരിമലയിലെ അനുഷ്ഠാനങ്ങളുടെ യഥാർത്ഥ അവകാശികളെ സംബന്ധിച്ച് പന്തളം രാജകുടുംബത്തിൻ്റെതെന്ന പേരിൽ മോൺസൺ മാവുങ്കലിൽ നിന്ന് ലഭിച്ച 3.5 പതിറ്റാണ്ട് പഴക്കമുള്ള ചെമ്പോല പ്രമാണം മുൻനിർത്തി ദേശാഭിമാനി 2018 നൽകിയ വാർത്തയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതേ ചെമ്പോല തന്നെയാണോ അരനൂറ്റാണ്ട് മുൻപ് ഹൈക്കോടതിയിൽ എത്തിയ ചെമ്പോല എന്ന സംശയമാണ് ഉയരുന്നത്. അന്ന് ഹാജരാക്കിയ ചെമ്പോല വ്യാജമാണെന്ന് അത് പരിശോധിച്ച എപ്പിഗ്രാഫിസ്റ്റും ഭാഷാ പണ്ഡിതനുമായ VR പരമേശ്വരൻ പിള്ള വെളിപ്പെടുത്തിയിരുന്നു. ഇടനിലക്കാരനായ സന്തോഷിന് താനാണ് ചെമ്പോല കൈമാറിയതെന്ന് അവകാശപ്പെട്ട് പുരാവസ്തു കച്ചവടക്കാരനായ PN ഗോപാലകൃഷ്ണ മേനോനും രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് സന്തോഷ് ചെമ്പോല വാങ്ങിയത്. ശബരിമലയിലെ വെടിവഴിപാടിനെ കുറിച്ചായിരുന്നു ചെമ്പോലയിൽ എഴുതിയിരുന്നതെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. ചരിത്രകാരനായ പ്രൊഫസർ A ശ്രീധര മേനോനെയും VR പരമേശ്വരൻ പിള്ളയെയുമായിരുന്നു ചെമ്പോലയുടെ ആധികാരികത പരിശോധിക്കാൻ നിയോഗിച്ചിരുന്നത്. ചെമ്പോല വ്യാജമായിരുന്നു എന്ന ഇവരുടെ കണ്ടെത്തൽ സംബന്ധിച്ച് അക്കാലത്തെ പത്രങ്ങളിലൂടെ നാടൻ കലാ ഗവേഷകനായ CMS ചന്ദേര പ്രതികരിച്ചിരുന്നതായി ചന്ദേരയുടെ മകൻ ഡോക്ടർ സജീവൻ അഴീക്കോട് ഫേസ്ബുക്കിൽ എഴുതുന്നു. രാഘവ് വാര്യർ വായിച്ച ശബരിമല ചെമ്പോല വ്യാജ പ്രമാണമാണെന്ന് ഡോക്ടർ ശശിഭൂഷൺ അദ്ദേഹത്തെ നേരിൽ കണ്ട് പറഞ്ഞു അത്രേ. അതുകേട്ട ഡോക്ടർ രാഘവ് വാര്യർ ചിരിക്കുക മാത്രമായിരുന്നുവെന്നും ഡോക്ടർ ശശിഭൂഷൺ പറയുന്നു. വ്യാജ ചെമ്പോലയ്ക്ക് അംഗീകാരം നൽകുന്ന ഡോക്ടർ രാഘവ് വാര്യരുടെ നിലപാടിൽ വളരെ സങ്കടമുണ്ടെന്ന് ഡോക്ടർ ശശിഭൂഷൺ വ്യക്തമാക്കിയത് ഗൗരവകരം തന്നെയാണ്. രാഘവ് വാര്യർ കള്ളക്കളിക്ക് ചൂട്ടപിടിക്കുന്ന ഗവേഷകനാണെന്ന് 1982-1983 കാലഘട്ടത്തിൽ ചന്ദേര മാഷ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അന്ന് പലരും നെറ്റിച്ചുളിച്ചു. കലിയുഗ വരദനായ ശ്രീ ശബരിമല അയ്യപ്പൻ സത്യമൂർത്തിയാണെന്നും കള്ളച്ചെമ്പോലേക്ക് കൂട്ടുനിന്നവരുടെ ചെമ്പ് പുറത്താക്കുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. നമസ്കാരം.